പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ ആരാധനയിലെ ചലനങ്ങളിലും ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രൂപങ്ങളിലും നമ്മുടെ ആരാധനാലയങ്ങളുടെ ഘടനകളിലും വൃത്തങ്ങൾക്കുള്ള പ്രാധാന്യം എന്തെന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. അടിസ്ഥാനപരമായ ഒരു പ്രമാണം ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. ഒരു നേർരേഖയും വൃത്തവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ ഒരു നേർരേഖ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ബിന്ദുവിൽ ചെന്നെത്തുകയാണ്. അപ്പോൾ ഇതിന് ഒരു ആദിയും അന്തവും ഉണ്ട്. നേർരേഖയ്ക്ക് അങ്ങനെയാണ്. അത് അനന്തമായി വേണമെങ്കിൽ നീണ്ടുപോകുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും എവിടെയെങ്കിലും ഒന്ന് അവസാനിച്ച് മതിയാവും. എന്നാലൊരു വൃത്താകൃതി നമ്മൾ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുക, പുരോഗമിക്കുക, അവസാനം ആ ബിന്ദുവിൽ തന്നെ വന്നെത്തുകയും വീണ്ടും ആ ബിന്ദുവിൽ നിന്ന് ചലിക്കുകയും മുൻപോട്ട് നീങ്ങുകയും ചെയ്യും. ഇങ്ങനെ അനന്തമായി ഈ വൃത്തം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു നേർരേഖ സൂചിപ്പിക്കുന്നത് ആദിയും അന്തവുമാണ്. എന്നാലൊരു വൃത്താകൃതി സൂചിപ്പിക്കുന്നത് അനന്തതയാണ്, നിത്യതയാണ്. ഈ അടിസ്ഥാനപരമായ പ്രമാണം അറിയാതെ തന്നെ ആദിമകാലം മുതൽ മനുഷ്യരുടെ മനസ്സിൽ, അബോധ മനസ്സിൽ ആഴ്ന്ന് ഇറങ്ങി വേരൂന്നി നിൽപ്പുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിമകാലം മുതൽ മനുഷ്യർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ആരാധനയ്ക്കായുള്ള പ്രത്യേകിച്ചുമുള്ള ഘടനകൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അത് എപ്പോഴും വൃത്താകൃതിയിൽ ചെന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു ഗാനാലാപത്തിൽ ഒരു ഗാനത്തിൻ്റെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉയർച്ച താഴ്ചകളിലുള്ള അങ്ങനെ ഉയർച്ച താഴ്ചകളോടുകൂടെ അത് മുമ്പോട്ട് പോകുമ്പോഴുള്ള ലയത്തിലാണ്. ഒരിക്കലും ഒരു സംഗീതം ഒരു നേർരേഖയിലൂടെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുകയില്ല. അതിനെപ്പോഴും ഒരു ഒരു നിമ്നോന്നതിയുടെ, അത് വൃത്താകൃതിയിലുള്ള ഒരു 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 തരംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ്, തരംഗമായാണ് അത് നീങ്ങുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ശബ്ദതരംഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ്റെ സങ്കല്പത്തിലാണെങ്കിലും ഈ വൃത്തങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യമുള്ളതായി നാം കാണാനായിട്ട് സാധിക്കും. ഞാൻ സൂചിപ്പിച്ചതുപോലെ നേർരേഖ ഒരു തുടക്കവും അതിനൊരു ഒടുക്കവും ഉള്ള ഒരു 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 രചനയാണ്. എന്നാൽ വൃത്തങ്ങൾ അത് അനന്തമായി നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു സൂചന നൽകുന്ന ഒരു ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. ഇനിയും നമുക്ക് നമ്മുടെ ആരാധനയിലുള്ള ഈ വൃത്ത ചലനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഉദാഹരണം തന്നെ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നത് നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണല്ലോ. ആചാര്യൻ ധൂപകലശമെടുത്ത് ധൂപവർഗമിട്ട് വിശുദ്ധ സിംഹാസനത്തിന് ചുറ്റും വലം വയ്ക്കുന്നതായി നാം കാണുന്നു. ഒരു വലം വയ്പ്പോടുകൂടെയാണ്
വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നത്. ഇതൊരു ഒരു ഒരു പ്രദക്ഷിണമാണ്. ആ പ്രദക്ഷിണത്തോടുകൂടെ ആരംഭിക്കുന്നു. പിന്നീട് വീണ്ടും ശ്രദ്ധിച്ചു നോക്കൂ, ആചാര്യൻ പടിഞ്ഞാറോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ രഹസ്യങ്ങളെ കസ പിലാസ അതിലുള്ള അപ്പവീഞ്ഞുകൾ തിരുശരീര രക്തങ്ങൾ അതിനെ വലത് കൈകൊണ്ട് വൃത്താകൃതിയിൽ അതിൽ നിന്ന് ചൈതന്യം ആവാഹിച്ചെടുത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് ഒരു വൃത്തരൂപത്തിലുള്ള ചലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ വലത് കൈയിൽ പീലാസായും ഇടത് കൈയിൽ ഖാസായും എടുത്ത് ഉയർത്തി ആഘോഷിക്കുന്ന സന്ദർഭത്തിലും ഈ ചലനം നമുക്ക് ആചാര്യൻ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചലനങ്ങൾ സാധാരണഗതിയിൽ ആചാര്യൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വേറൊരു ഉദാഹരണവും കൂടെ ശോശപ്പ ഉയർത്തി ആഘോഷിച്ച് അവസാനം അത് വിശുദ്ധ രഹസ്യങ്ങൾക്ക് രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായും മൂന്നാമത്തെ പ്രാവശ്യം പ്രദക്ഷിണമായും ചലിപ്പിച്ച് ആ ആഘോഷം അവസാനിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഇങ്ങനെ ആചാര്യൻ നടത്തുന്ന ചലനങ്ങളിൽ പലതും പ്രത്യേകിച്ചും കൈകൊണ്ടുള്ള ചലനങ്ങൾ നടത്തുമ്പോൾ അത് രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായും മൂന്നാമത്തെ പ്രാവശ്യം പ്രദക്ഷിണമായുമാണ് ആ ചലിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അത് നിത്യതയാണ് സൂചിപ്പിക്കുന്നത്. ആരാധന നിത്യതയിലേക്കുള്ള പ്രവേശനമാണല്ലോ. കാലത്തിൽ നിന്ന് കാലാതീതത്തിലേക്ക്, സമയ സ്ഥലകാലങ്ങളുടെ പരിമിതികളിൽ നിന്ന് സ്ഥലകാലാതീതമായ അപരിമിതമായ മേഖലയിലേക്കുള്ള ഒരു പ്രവേശനമാണ് ആരാധനയിലൂടെ നടക്കുന്നത്. ആരാധക സമൂഹം ഈ ആരാധനയുടെ അന്തരീക്ഷത്തിൽ കാലത്തിൽ നിന്ന് കാലാതീതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായും ആൻറ്റി ക്ലോക്ക് വൈസ് ഒടുവിലത്തെ പ്രാവശ്യം പ്രദക്ഷിണമായും നടത്തുന്നതിൻ്റെ അർത്ഥമെന്താ? ആദ്യത്തെ പ്രാവശ്യം നടത്തുന്ന അപ്രദക്ഷിണമായ രണ്ട് ചലനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് പിതാക്കന്മാർ പറയും, പാപത്തിൽ ആദാം മരിച്ചു, ആദാം ഈ പാപത്തിൽ പങ്കുകാരാവുന്ന മനുഷ്യജാതി പാപത്തിൽ മരിച്ചു, ഞാനും പാപത്തിൽ മരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന് പാപത്തിൽ വീണുപോയ ഇടത്തേതിൻ്റെ മക്കളായ നമ്മളെ വലത്തേതിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇടത്തേതിൽ നിന്ന് വലത്തേതിലേക്കുള്ള, ലോകത്തിൽ നിന്ന് ലൗകികതയിൽ നിന്ന് നിത്യതയുടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള നമ്മളുടെ പ്രവേശനം യേശു ക്രിസ്തുവിൽ സാധ്യമാക്കി തീർത്തു. ഈ ഒരു അനന്തതയെ സൂചിപ്പിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഇടത്തേതിൽ നിന്ന് വലത്തേതിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഒരു വലിയ ദൈവശാസ്ത്രപരമായ ഒരു തത്വത്തെ ഈ ചെറിയ ചലനങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ
കർമ്മത്തിൻ്റെ സന്ദർഭത്തിലുണ്ട്. വേറൊരു ഉദാഹരണം പറയാം. ഒരു ഭവനത്തിന് അടിസ്ഥാന കല്ലിടണം, ഒരു ദേവാലയത്തിന് അടിസ്ഥാന ശിലയിടണം. ശില എടുത്ത് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശുദ്ധീകരിച്ച ശേഷം ആചാര്യൻ കൈകളിൽ അത് എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഉത്തശുഭത്തോ ലീഖോറോ സ്വതത്തോ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായും മൂന്നാം പ്രാവശ്യം പ്രദക്ഷിണമായും അത് വൃത്താകൃതിയിൽ അത് ചലിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഒരു ശുശ്രൂഷകന് ശുശ്രൂഷക്കുപ്പായം മേൽപ്പട്ടക്കാരൻ വാഴ്ത്തി നൽകുന്നതും നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ത്രോണോസിൻ്റെ പദവിയിൽ കയറി നിന്നുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും ശുശ്രൂഷക്കുപ്പായം ഉയർത്തിയെടുത്ത് കാസ പിലാസ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളെ രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായി ആ ചൈതന്യത്തിനെ ചുറ്റി വീണ്ടും മൂന്നാം പ്രാവശ്യം പ്രദക്ഷിണമായി ശുശ്രൂഷക്കുപ്പായം ചലിപ്പിച്ച് അത് വാഴ്ത്തി ശുശ്രൂഷകൻ്റെ നേരെ തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് നേരെ തിരിഞ്ഞ് ശുശ്രൂഷകൻ്റെ തലയ്ക്ക് മുകളിലായി വീണ്ടും ഇതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായും മൂന്നാം പ്രാവശ്യം പ്രദക്ഷിണമായും ചലിപ്പിച്ച് അത് കുരിശാകൃതിയിൽ വാഴ്ത്തി ശുശ്രൂഷകന് നൽകുന്നതായി നാം കാണുന്നു. ഇങ്ങനെ ഒത്തിരി ചലനങ്ങൾ, വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ ആചാര്യൻ്റെ കർമ്മത്തിൽ വിശുദ്ധ കുർബാനയിലും മറ്റ് ശുശ്രൂഷകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വിശുദ്ധ കുർബാനയിലും അതുപോലെ അതിനോട് ചേർന്ന് വരുന്ന ശുശ്രൂഷകളിലുമുള്ള ചലനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. മരിച്ചവരെ ഓർക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കൂ. പള്ളിയിൽ തന്നെ ആ ഓർമ്മ നിർവഹിക്കുന്നു എന്നിരിക്കട്ടെ. ഒരു പുൽപ്പായി തറയിൽ വിരിക്കുന്നു, കുരിശ് വയ്ക്കുന്നു, ഇടവും വലവും മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുകയായി. ആചാര്യൻ ധൂപകലശമെടുത്ത് ധൂപവർഗമിട്ട് ഇതിനു ചുറ്റും വലം വയ്ക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ വലം വെച്ച് മക്കളിൽ അപ്പൻ ചൊല്ലി ഓർക്കുകയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? അത് ഒരു ചലനമേ ഉള്ളൂ എങ്കിൽ ആ ചലനം സൂചിപ്പിക്കുന്നത് അനന്തതയെയാണ്, നിത്യതയെയാണ്. നമ്മളുടെ പ്രയാണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇതൊരു തീർത്ഥയാത്രയാണ്. ആ തീർത്ഥയാത്ര ഇഹത്തിൽ നിന്ന് പരത്തിലേക്കുള്ള യാത്രയാണ്, കാലത്തിൽ നിന്ന് കാലാതീതത്തിലേക്കുള്ള യാത്രയാണ്, നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക്, താത്കാലികതയിൽ നിന്ന് നിത്യതയിലേക്കുള്ള യാത്ര. മരിച്ചുപോയ ഒരാളെ ഓർക്കുന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ചലനത്തിലൂടെ. നമ്മൾ ആ ചലനം അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസി യേശു ക്രിസ്തുവിൽ നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് പരോക്ഷമായി ഈ അനുഷ്ഠാനത്തിലൂടെ, ഈ ചാക്രിക ചലനത്തിലൂടെ, വൃത്ത ചലനത്തിലൂടെ അത് പ്രദ്യോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് ചലനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആരാധനാപരമായ ചലനങ്ങൾ, ധനഹായിക്ക് സ്ഫടികപാത്രത്തിൽ സ്വച്ഛജലം എടുത്ത് നടത്തുന്ന പ്രദക്ഷിണം,
ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന പ്രദക്ഷിണം, ഇവിടെയെല്ലാം നമുക്ക് ഈ നിത്യതയിലെ നിത്യതയുടെ സൂചന ആവർത്തിച്ച് നൽകുന്നതായി നാം കാണുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ കാര്യം നാം സൂചിപ്പിച്ചല്ലോ. സാധാരണഗതിയിൽ പ്രദക്ഷിണങ്ങൾ പള്ളിക്കു ചുറ്റുമുള്ള പ്രദക്ഷിണമാണെങ്കിൽ പള്ളിയുടെ വടക്കേ വാതിലിൽ നിന്ന് ഇറങ്ങി പടിഞ്ഞാറേ വാതിലിൽ, തെക്കേ മുറ്റം, കിഴക്ക്, വീണ്ടും വടക്ക്, ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഒരു വൃത്തം പൂർത്തീകരിച്ച് തെക്കേ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ നടത്താറുള്ളത്. അത് ഒരു ചലനമാണെങ്കിൽ അത് നിത്യതയെ സൂചിപ്പിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ദുഃഖവെള്ളിയാഴ്ച നടത്തുന്നത് ആദ്യത്തെ പ്രദക്ഷിണം മൂന്നാം മണിയുടെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷമുള്ള പ്രദക്ഷിണം തെക്കേ വാതിൽ വഴി ഇറങ്ങി പടിഞ്ഞാറ്, വടക്ക്, വീണ്ടും തെക്കേ വാതിലിലൂടെ അവിടെ വന്ന് പടിഞ്ഞാറ്, വീണ്ടും അങ്ങനെ ഒരു പ്രദക്ഷിണം വെച്ച് നമ്മൾ അകത്ത് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വലത്ത് ഇതിലൂടെ ഉള്ള അനുഭവം, ഇടത്തേതിൻ്റെ അനുഭവത്തിൽ നിന്ന് വലത്തേതിലേക്കുള്ള അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മുഖാന്തരമായി നമുക്ക് ആ രക്ഷയുടെ അനുഭവം നൽകുന്നു എന്നുള്ള സൂചനയായിട്ടാണ്. ഇങ്ങനെ വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ നമ്മളുടെ എല്ലാ ആരാധനയിലും ശുശ്രൂഷകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ചലനങ്ങൾ, വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ, അതിന് ദൈവശാസ്ത്രപരമായ ഒരടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ചിത്രങ്ങൾ പരിശോധിച്ച് നോക്കൂ. സാധാരണ നമ്മളുടെ ഇടയിൽ ഇന്ന് ഇക്കാലത്ത് പാശ്ചാത്യ ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ പൊതുവെ ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ അത് ഓർത്തഡോക്സ് സഭകളുടെ ശരി പാരമ്പര്യം ആണെന്ന് പറയാനാവില്ല. ഓർത്തഡോക്സ് സഭകളുടെ, പുരാതന ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യത്തിൽ രൂപങ്ങൾ രചിക്കുന്ന സന്ദർഭത്തിൽ അത് വൃത്താകൃതി എത്ര കണ്ട് അതിലൂടെ അങ്ങനെ ആ ചിത്രം രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുമോ അതിന് ശ്രദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. ഇതിന് മകുടോദാഹരണമാണ് ഐക്കോണുകൾ. ഐക്കൺ രൂപങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചിത്രകാരൻ അത് ഒരു നേർരേഖയായി പലപ്പോഴും ചിത്രീകരിക്കുന്നില്ല. ഒരു ചലനം, ഒരു വര, ആ വര എപ്പോഴും ഒരു വൃത്താകൃതി ഇങ്ങനെ ഉണ്ടാക്കുന്നതായി കാണാം. കന്യക മറിയാമിൻ്റെ ചിത്രമായിരുന്നാലും പരിശുദ്ധന്മാരുടെ ചിത്രമായിരുന്നാലും അതിൻ്റെ എല്ലാ വരകളും രചിക്കുന്നത് ഇത്തരത്തിലുള്ള കൊച്ചു അർത്ഥ വൃത്താകൃതിയുമായി അത് രൂപപ്പെടുത്തിയെടുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അബോധപൂർവമായി നമ്മളുടെ മനസ്സിലുള്ള ഒരു വലിയ സങ്കല്പമാണ്. ഇതിനെ ഒരു ആദ്യ സങ്കല്പം, ഒരു ആർച്ചിടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർച്ചിറ്റിപ്പൽ ആയിട്ടുള്ള പ്രാഗ് രൂപങ്ങൾ, മനുഷ്യരുടെ സങ്കല്പത്തിലെ പ്രാഗ് രൂപങ്ങൾ ഇങ്ങനെ വൃത്താകൃതിയിലാണെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ഇത് ചിത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഘടനകൾ നോക്കൂ. കെട്ടിടങ്ങളുടെ ഘടനകൾ, നമ്മൾ ഉണ്ടാക്കുന്ന ഘടനകൾ, അത് എല്ലാ സംസ്കാരങ്ങളിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. കഥകളിയിലെ
രൂപങ്ങൾ ശ്രദ്ധിക്കൂ. ആ രൂപങ്ങളെല്ലാം തന്നെ വൃത്താകൃതിയിലാണെന്ന് കാണാം. ഓട്ടം തുള്ളൽ ഇതുപോലെയുള്ള കലാരൂപങ്ങൾ, ഭാരതീയ സംസ്കാരത്തിലെ കലാരൂപങ്ങൾ ഇങ്ങനെ ഈ വൃത്താകൃതിയിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ ആരാധനയിലും ക്രിസ്തീയ രചനകളിലും രൂപങ്ങളുടെ രചനകളിലും അതുപോലെ തന്നെ ഘടനകളിലും ഒരു പള്ളിയുടെ ഘടനകൾ ശ്രദ്ധിച്ചു നോക്കും. ഒരു ഉദാഹരണം, പഴയ സെമിനാരിയുടെ നാലുകെട്ടിലെ വാതിലുകൾ, പഴയ സെമിനാരിയുടെ പടിഞ്ഞാറുള്ള കുരിശിൻ്റെ വാതിലുകൾ, പഴയ സെമിനാരിയുടെ ചാപ്പലിൻ്റെ കിഴക്കുവശത്തായി റോഡോടെ അരികെ പണിതിരിക്കുന്ന കുരിശ്, ആ കുരിശിൻ്റെ വാതിലുകൾ എല്ലാം അർദ്ധവൃത്താകൃതിയിലാണ്. അതൊരു പഴയ ഒരു ഘടനയിലെ ഒരു രൂപമാണ്. പഴയ പള്ളികളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ വാതിലുകളും ജനാലകളുടെ എടുപ്പുകളും മറ്റ് എടുപ്പുകളും ഒക്കെ ഈ വൃത്താകൃതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ അടുത്ത കാലത്തായി പാശ്ചാത്യ സ്വാധീനം മുഖാന്തരമായി നമ്മളുടെ പള്ളികളുടെ ഘടനകളിൽ ആർച്ചസിന് പകരം സെമി സർക്കുലർ രൂപങ്ങൾക്ക് പകരം അർദ്ധവൃത്താകൃതിയുടെ ഘടനകൾക്ക് പകരം കോണിക് ആർച്ചസ് ഉണ്ടാക്കിയിരിക്കുന്നതായി നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കോണിക് ആർച്ചസ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ വരുന്നതല്ല, അത് പാശ്ചാത്യ പാരമ്പര്യത്തിൽ വരുന്നതാണ്. ഇതിനെല്ലാം പിൻപിൽ മനുഷ്യരുടെ ഒരു സങ്കല്പത്തിൻ്റെ വ്യത്യാസം വളരെ സ്പഷ്ടമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ബോധപൂർവമല്ല, അബോധപൂർവമായാണ് മനുഷ്യൻ ഇങ്ങനെ ആവിഷ്കരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു ദേവാലയം നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ആ ദേവാലയത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം? പരമലയിലെ പുതിയ ദേവാലയം, അതിൻ്റെ മദ്ബഹ, അതൊരു അതിൻ്റെ വാതിൽ, മദ്ബഹയുടെ വാതിൽ ഒരു ദീർഘചതുരത്തിൻ്റെ ഘടനയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കിടെക്ചറലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു പൗരസ്ത്യ പാരമ്പര്യത്തിന് ചേരുന്ന വിധത്തിലല്ല. നമ്മളുടെ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് ഈ പറയുന്ന പ്രാഗ് രൂപങ്ങളും ആ പ്രാഗ് രൂപങ്ങളുടെ സങ്കല്പത്തിലുള്ള വ്യത്യാസങ്ങളും ഏറിയ പങ്കും ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും അറിയാൻ പാടില്ല. അവർ രൂപകൽപ്പന ചെയ്യുന്ന പള്ളികളും അവരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെടുന്ന മറ്റ് ആധ്യാത്മിക തലത്തിലുള്ള ഘടനകൾ ഇപ്പോൾ അടുത്ത കാലത്തായി ഒത്തിരി വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ഇതിന് ഒരു തുറന്ന ചർച്ചയും പഠനവും ഇന്ന് വളരെ കാലികമായി ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. മൂന്ന് തലങ്ങളിലാണ്: ഒന്ന്, ആരാധനയിലുള്ള ചലനങ്ങൾ; രണ്ട്, രൂപങ്ങൾ; മൂന്ന്, കെട്ടിട ഘടനകൾ. ഇത് അർദ്ധവൃത്താകൃതിയും വൃത്താകൃതിയും നിലനിർത്തിക്കൊണ്ടുള്ള കഴിവത്ര നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സങ്കല്പത്തിലൂടെ രൂപപ്പെടുത്തേണ്ടതാണ്. ആ ഒരു സങ്കല്പങ്ങൾ
നിലനിർത്തേണ്ടതാണ് എന്നാണ് ഈ അവസരം സൂചിപ്പിക്കുന്നത്. വൃത്താകൃതി അനന്തതയുടെ രൂപങ്ങളാണ്, ഭാവങ്ങളാണ്, നിത്യതയുടെ സൂചനകളാണ്. അതിന് പകരം വയ്ക്കുന്നതിന് ഉരുജുരേഖ, നേർരേഖകൾ മതിയാവുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. വൃത്ത ചലനങ്ങളും വൃത്ത രൂപങ്ങളും വൃത്തഘടനകളും വളരെ പ്രാധാന്യമുള്ള ഒരു സങ്കല്പമാണ്. അത് സഭയിൽ നിലനിർത്തേണ്ടതാണ്. ഇതേക്കുറിച്ച് നമുക്ക് തുടർന്നും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ആവാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.